മനുഷ്യ രാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും സന്തോഷം പകരുന്നൊരു ഒരു കണ്ടെത്തലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ചൊവ്വയിൽ, അതായത് ചൊവ്വാഗ്രഹത്തിൽ ഭൂഗർഭ ജലസാന്നിധ്യമുണ്ട് എന്നതാണ് ഈ കണ്ടെത്തൽ. ഒരുപക്ഷെ വളരെ മുമ്പ് തന്നെ അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ടാകണം എന്നാണ് കരുതേണ്ടത്. എന്നാൽ അവരൊരു പക്ഷേ ഇത് രഹസ്യമാക്കി വെച്ചത് മറ്റ് രാജ്യങ്ങൾ ചൊവ്വയിലേക്ക് ധൃതി പിടിച്ച് പര്യവേഷണങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയാകാം. എന്താണെങ്കിലും ഇപ്പോൾ ചൈന ചൊവ്വയിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി ഇത് മൂടി വെച്ചാൽ, ചൈന ഈ രഹസ്യം കണ്ടെത്തിയാൽ, അവരത് കണ്ടെത്തി എന്ന നിലയിലേക്ക് ലോകത്തെ അറിയിച്ചാലുള്ള ആ ഒരു നഷ്ടബോധത്തിൽ നിന്നായിരിക്കാം ഇപ്പോൾ അമേരിക്ക ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന് വേണം കരുതാൻ. ചൊവ്വാഗ്രഹത്തിൽ ഭൂഗർഭ ജലമുണ്ട് എന്ന് നേരത്തെ തന്നെ പലരും പ്രെഡിക്റ്റ് ചെയ്തിരുന്നുവെങ്കിലും അന്നൊക്കെ നാസ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയ്ക്ക് വേണ്ടി കാലിഫോർണിയ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ചൊവ്വയിൽ ഭൂഗർഭ ജലമുണ്ടെന്ന കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. മൈക്കൽ മാംഗയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഠനം നടത്തിയത്. നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് എന്ന പ്രസിദ്ധീകരണത്തിൽ ഇത് വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുമുണ്ട്. ചൊവ്വയിൽ ദ്രാവക രൂപത്തിലുള്ള ജലത്തിൻ്റെ സീസ്മിക് സിഗ്നലുകൾ കണ്ടെത്തിയെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. നേരത്തെ ചൊവ്വയിൽ ഐസ് പാളികൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവയെ ഉരുക്കുകയാണെങ്കിൽ ചൊവ്വയിൽ ആവശ്യമായ ജലമുണ്ടാക്കാനും സമുദ്രം പോലും സൃഷ്ടിക്കാനുമൊക്കെ കഴിയുമെന്ന അവകാശവാദങ്ങളും ഉണ്ടായിരുന്നു. ചൊവ്വയിൽ ഉപരിതലത്തിനടിയിലായിട്ട് ഐസ് പാളികളും ഐസ് കട്ടകളും ഉണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വന്നിരുന്നു. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ചൊവ്വയിൽ ദ്രാവക രൂപത്തിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ചൊവ്വയിൽ ജീവൻ ഉണ്ടാകാം എന്നതിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു കണ്ടെത്തലാണ്. ഇപ്പോൾ ഭൂഗർഭ ജലമാണ് കണ്ടെത്തിയിരിക്കുന്നത് എങ്കിൽ പോലും നമുക്കറിയാം ജലത്തിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് വളരെ കൂടുതലുമാണ്. അങ്ങനെയെങ്കിൽ ചൊവ്വയിൽ ദ്രാവക രൂപത്തിൽ ജലമുണ്ടെങ്കിൽ ഒരു പക്ഷേ ജീവൻ ഉണ്ടാകാനും ഒരു കാലത്ത് ഉണ്ടായിരുന്നിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ചൊവ്വയെക്കുറിച്ച് വളരെ അമ്പരപ്പിക്കുന്ന ഏറെ കാര്യങ്ങൾ മനുഷ്യരാശി അറിയാൻ പോവുകയാണ്. ഒരു പക്ഷേ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങളും നിഗൂഢതകളും ഇന്ന് നമുക്ക് അറിയാത്ത കാര്യങ്ങളുമൊക്കെ ചൊവ്വയിൽ നിന്ന് നമുക്ക് കണ്ടെത്താനും പലതിനും ഉത്തരം തേടാനും സാധിക്കുമെന്നും നാം കാണേണ്ടതുണ്ട്. ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് 11 മുതൽ 20 കിലോമീറ്റർ വരെ ആഴത്തിൽ ജലമുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ചൊവ്വയിൽ ഇത് എല്ലായിടത്തും ഇതുപോലെയാണോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് 11 മുതൽ 20 കിലോമീറ്റർ വരെ ആഴത്തിൽ വെള്ളമുണ്ട് എന്നാണ്. എന്നാൽ ഒരുപക്ഷേ അതിലും കുറവ് ആഴത്തിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ പരീക്ഷണങ്ങളിലൂടെയും വലിയ റിസർച്ചുകൾ നടത്തിയും മാത്രം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ലിക്വിഡ് ഫോമിൽ അവിടെ വെള്ളമുണ്ടെങ്കിൽ അത് വലിയ ഒരു രഹസ്യത്തിലേക്കുള്ള ഒരു വാതിലായി കാണേണ്ടി വരും. 300 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിലെ കാന്തിക വലയം തകർന്നുവെന്നും സൗരവാതങ്ങൾ അന്തരീക്ഷത്തെ നശിപ്പിച്ചുവെന്നുമാണ് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അതോടെയാണ് ജലം ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെട്ടത് എന്നും ശാസ്ത്ര സമൂഹം വിശ്വസിച്ചിരിക്കുകയാണ് ഇത്രയും കാലം. എന്നാൽ ജലം നഷ്ടപ്പെടുകയല്ല, ഉള്ളിലേക്ക് അരിച്ചിറങ്ങിയിരിക്കാനാണ് സാധ്യതയെന്നാണ് പുതിയ കണ്ടെത്തലുകൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചൊവ്വയെക്കുറിച്ചുള്ള നമ്മുടെ ഇതുവരെയുള്ള ധാരണകൾ തെറ്റിയിരിക്കുകയാണ്, പുതിയ രീതിയിലുള്ള തിയറികൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ബഹിരാകാശത്തെക്കുറിച്ചുള്ള നമ്മുടെ പല ധാരണകൾക്കും ഇത്രയേ ആയുസുള്ളൂ. നമ്മൾ ഇന്ന് വിചാരിക്കും അവിടെ ഒന്നുമില്ല എന്ന്, കുറച്ചു കാലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ പലതുമുണ്ടെന്ന്. പണ്ട് കാലത്ത് 2nd World War മുമ്പ് ഹിറ്റ്ലർ ഉൾപ്പെടെ ഉറച്ചു വിശ്വസിച്ചിരുന്നു മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ട് എന്ന്, ചന്ദ്രനിലും ചൊവ്വയിലും ജീവനുണ്ടെന്ന്. എന്നാൽ പിൽക്കാലത്ത് അമേരിക്ക അവരുടെ ഒരുപാട് ചൊവ്വ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിലും ചൊവ്വയിലുമൊന്നും ജീവനില്ല എന്ന് കണ്ടെത്തി. ഇവൻ ചന്ദ്രനിൽ ജലം പോലും ഇല്ല എന്ന് കണ്ടെത്തി. എന്നാൽ അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഇന്ത്യയാണ്, അതും ഈ നൂറ്റാണ്ടിൽ. അതുപോലെ ഇത്രയും കാലം നമ്മൾ വിശ്വസിച്ചിരുന്നത് ചൊവ്വയിൽ വലിയ സമുദ്രങ്ങളും തടാകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചൊവ്വയുടെ അന്തരീക്ഷം തകർന്നതോടെ, അതിൻ്റെ കാന്തിക വലയങ്ങൾ തകരുകയും അന്തരീക്ഷം തകരുകയും ചെയ്തതോടെ, നശിപ്പിക്കപ്പെടുകയും ചെയ്തതോടെ ജലം ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ അത് തിരുത്തേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ പുതിയ കണ്ടെത്തൽ, ലിക്വിഡ് ഫോമിൽ അവിടെ ജലമുണ്ട് എന്ന കണ്ടെത്തൽ, ഈ ഉപരിതലത്തിലുണ്ടായിരുന്ന ജലം ഭൂമിയുടെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങിയിരിക്കാം എന്ന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതും ഉറപ്പില്ല. പക്ഷെ അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നതുപോലെ ഒരു വലിയ ഒരു സംസ്കാരവും ഒരു ജീവസമൂഹവും ഒക്കെ അവിടെയും നിലനിന്നിട്ടുണ്ടാകാം എന്ന ഒരു വാദത്തിന് ബലമേകുകയാണിത്. അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ നഷ്ടപ്പെട്ട അന്തരീക്ഷത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ജീവൻ്റെ സാധ്യതകളെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ
കൂടുതൽ ബലമേകുകയാണ്. 2018 നാസ ചൊവ്വയിലേക്ക് അയച്ച ഇൻസൈറ്റ് ലാൻഡറിൽ നിന്നുള്ള വിവരങ്ങളാണ് ഗവേഷകർ പഠനത്തിനായിട്ട് ഉപയോഗിച്ചത്. ലാൻഡർ 2022 ദൗത്യം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനെ കുറിച്ചും വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ചൈനയുടെ ചാന്ദ്രപേടകമായ ചാങ്ങി 5 ശേഖരിച്ച മണ്ണിൽ നിന്നും ജലാംശം കണ്ടെടുത്തിട്ടുള്ളതും ഒരു ഞെട്ടിക്കുന്ന കണ്ടെത്തലായി കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ വിശ്വസിച്ചിരുന്നതൊന്നുമല്ല നമ്മുടെ സൗരയൂഥത്തിലെ പോലും കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ പോലും തെറ്റിയെങ്കിൽ നമ്മൾ മറ്റ് നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പോലും വലിയ അബദ്ധങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഒരു കണ്ടെത്തലിനെ ചുറ്റിപ്പറ്റി ഒരു കോൺസ്പിറസി തിയറി എന്ന് തന്നെ വേണമെങ്കിൽ കരുതിക്കോളൂ. പക്ഷെ നമുക്കൊന്ന് ചിന്തിച്ചാൽ ചൊവ്വയിൽ പിരമിഡിന്റെ രൂപത്തിലുള്ള ആകൃതിയിലുള്ള പല നിർമ്മിതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അമേരിക്കയുടെ തന്നെ പേടകങ്ങൾ പകർത്തിയ ചിത്രങ്ങളാണ് അവയിലേറെയും. എന്നാൽ പിന്നീട് അതേക്കുറിച്ച് വന്ന വ്യാഖ്യാനങ്ങൾ എന്താണ്? ഇതൊന്നും റിയൽ അല്ല, അത് അവിടെ നോർമലായിട്ട് ഫോം ചെയ്തതാണ്, അത് ഒറിജിനൽ പിരമിഡൊന്നും അല്ല, നമ്മുടെ ഭൂമിയിൽ കാണുന്ന പോലത്തെ പിരമിഡല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചില കടലിലുള്ള ജീവികളുടെ ഫോസിൽസിന് സമാനമായിട്ടുള്ള ഞണ്ടുകൾ പോലെയൊക്കെ ഇരിക്കുന്ന പല ജീവികളുടെയും അങ്ങനത്തെയുള്ള പല ജീവികളുടെയും എക്സാക്റ്റ് നമുക്കത് പറയാൻ പറ്റില്ല, ഫോസിൽസിന് സമാനമായ ചില ദൃശ്യങ്ങളും പലരും ചൂണ്ടിക്കാണിച്ചപ്പോൾ അതും തോന്നലുകളാണെന്നാണ് പറഞ്ഞത്. മനുഷ്യന്റെ തലച്ചോറ് നമ്മളെ കബളിപ്പിക്കുന്നതാണ്, വെറും നമ്മുടെ തോന്നലുകൾ മാത്രമായിട്ട് അതിനെ തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ ചില ശില്പങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന പല വിചിത്രമായ രൂപങ്ങൾ, ചില വിചിത്രമായ നിർമ്മിതികൾ, ഗുഹകൾ പോലെയുള്ള നിർമ്മിതികൾ, തുരങ്കങ്ങൾ, അതായത് സ്വാഭാവികമായി രൂപപ്പെട്ടതല്ല എന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ആരോ നിർമ്മിച്ചിരിക്കാമെന്ന് കരുതപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾ ചൊവ്വയിലെ ചിത്രങ്ങൾ അനലൈസ് ചെയ്ത് പലരും പുറത്തുവിടുമ്പോഴൊക്കെ തന്നെ നാസ അതിനെ തള്ളിക്കളയും, അല്ലെങ്കിൽ ശാസ്ത്രലോകം അതിനെ തള്ളിക്കളയും. ഓ, അതൊന്നും അങ്ങനെയൊന്നും അല്ലാന്നേ, അതൊക്കെ നിങ്ങളുടെ തോന്നലുകളാന്നേ, അത് പ്രകൃതി താനേ ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയും. നമുക്കിതൊന്നും നേരിട്ട് അവിടെ പോയിട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മളാരും ശാസ്ത്രജ്ഞരല്ലാത്തത് കൊണ്ടും നമ്മളിതൊക്കെ അതേപടി വിഴുങ്ങുകയും ചെയ്യും. എന്തായാലും ഇത്രയും കാലം എല്ലാവരും വിചാരിച്ചത് ചൊവ്വയിലെ വെള്ളമൊക്കെ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് പോയെന്നാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചൊവ്വയുടെ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഉപരിതലത്തിനടിയിൽ ജലാംശം ഉണ്ട്. അങ്ങനെയെങ്കിൽ ചൊവ്വയിൽ ഇപ്പോഴും ചിലപ്പോൾ ജീവൻ ഉണ്ടാകാം. കാരണം ഇവരീ പറയുന്നത് എന്താണ്? ഉപരിതലത്തിൽ നിന്നും 10 കിലോമീറ്റർ അടിയിൽ വരെ ജലാംശം കണ്ടെത്തിയെന്നാണ്. ഒരു പക്ഷേ ചൊവ്വയുടെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ, ചൊവ്വയുടെ ധ്രുവ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ലിക്വിഡ് ഫോമിൽ വളരെ ചെറിയ ആഴത്തിൽ ജലാംശം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സൂക്ഷ്മജീവികളോ അല്ലെങ്കിൽ ഇതര ജീവികളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ജീവൻ ഇപ്പോഴും ഉണ്ടാകാം, അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ജീവന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ ഭൂമിയുടെയും ചൊവ്വയുടെയും മനുഷ്യരാശിയുടെയും ഒക്കെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ചൊവ്വയിൽ നിന്ന് നമുക്ക് ഭാവിയിൽ കണ്ടെത്താനും കഴിഞ്ഞേക്കും. എന്തായാലും മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു വലിയ കണ്ടെത്തലായിട്ട് തന്നെയാണ് ചൊവ്വയിലെ ഈ ഒരു പുതിയ കണ്ടെത്തലിനെ നമുക്ക് കാണാൻ കഴിയുക. മാത്രമല്ല മനുഷ്യന് സർവൈവ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് വീണ്ടും ചൊവ്വ തെളിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്, ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. എങ്കിലും ജലത്തിൻ്റെ സാന്നിധ്യം വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്.